ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സീറോ മലബാർ വേദപഞ്ചാംഗം. നോമ്പുകാലം സൗമ റമ്പ, വലിയ നോമ്പ്, മൂന്നാം ഞായർ. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയും 16 മുതൽ 18 വരെയും തിരുവചനങ്ങൾ. ദൈവം കൈക്കൂലിക്കാരനാണോ? എന്തിനാണ് ആരാധനയുടെ സമയത്ത്, ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആരാധന തുറന്നുകൊണ്ടിരിക്കുമ്പോൾ പണം പിരിക്കുന്നത്, അങ്ങനെ നേർച്ച പിരിക്കുന്നതും പള്ളിയിൽ പണം പിരിക്കുന്നതും? അത് ദൈവം കൈക്കൂലിക്കാരനായതുകൊണ്ടാണോ? അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഇങ്ങനെയെല്ലാം പലരും ആക്ഷേപം ഉന്നയിക്കാറുണ്ട്. അതിനുള്ളൊരു ഉത്തരം, കർത്താവ് കൊടുക്കുന്ന ഉത്തരം കൂടിയാണ് ഈ തിരുവചനങ്ങളിലുള്ളത്. യഹൂദര് വളരെ ആദരവോടെ കണ്ട 3 പരമ്പരാഗത ഭക്തകൃത്യങ്ങളാണ് ധർമ്മദാനം, പ്രാർത്ഥന, ഉപവാസം. അവയെ യേശു സ്ഥിരപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ അത് അനുഷ്ഠിക്കുന്നത് ഒരു കാഴ്ചക്കൂത്തായിട്ട് മാറരുത്. മറ്റുള്ളവരുടെ പൊതുജന ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാകരുത് എന്ന് കർത്താവ് കൃത്യമായിട്ട് വ്യക്തമാക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനം 1434 1969 നിങ്ങൾക്ക് വായിക്കാം. ഞാനൊരു പശ്ചാത്തലം പറയാം. മനുഷ്യർക്ക് ഈ ഭൂമിയിൽ അർത്ഥപൂർണമായി ജീവിക്കാനുള്ള സമഗ്രമായ ചിത്രമാണ് യേശു ഗിരിപ്രഭാഷണം മത്തായിയുടെ സുവിശേഷം 5, 6, 7 ആ അധ്യായങ്ങളിൽ നൽകുന്നത്. അതിൻ്റെ കേന്ദ്രബിന്ദു, ഈ ഗിരിപ്രഭാഷണ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ പ്രകാശത്തിൽ മാത്രമേ നമുക്ക് മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റൂ. ദൈവത്തിൻ്റെ പ്രകാശത്തിൽ മാത്രമേ ആരാണ് മനുഷ്യനെന്ന് നമുക്ക് ശരിയായി മനസ്സിലാക്കാൻ ഒക്കൂ. ദൈവമായുള്ള ബന്ധത്തിൽ ജീവിച്ചാലേ മനുഷ്യൻ മനുഷ്യനാകൂ, അല്ലെങ്കിൽ മൃഗമാകും. ആ ദൈവം അങ്ങ് ദൂരെ ആകാശവാസിയായ ഒരു അപരിചിതനല്ല. അവൻ തൻ്റെ മുഖം യേശുവിൽ ഇപ്പോൾ നമ്മെ കാണിക്കുന്നു. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വസിച്ചു. അത് ലോകാവസാനം വരെ തുടരാൻ അവൻ്റെ മുഖം അപ്പത്തിൻ്റെ രൂപത്തിലാക്കി വെച്ചു, വിശുദ്ധ കുർബാന. അപ്പോൾ അങ്ങ് ആകാശവാസിയായ ഒരു ദൈവമല്ല നമുക്കുള്ളത്. മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കുകയും മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും അതിലൂടെ ലോകാവസാനം വരെ നമുക്കവനെ സ്പർശിക്കാനും കാണാനും പറ്റുന്ന തരത്തിൽ കൂതാശിയായിട്ട് വാഴുകയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ അപരിചിതനല്ല യേശു. ദൈവത്തിൻ്റെ മുഖം യേശുവിൽ കാണിച്ചിരിക്കുകയാണ്. ആ യേശു ചെയ്യുന്നതും പറയുന്നതും ആഗ്രഹിക്കുന്നതും തിരിച്ചറിയുന്നതിലൂടെ ദൈവത്തിൻ്റെ മനസ്സ് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. ഈ ദൈവമായുള്ള ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് അവനുമായിട്ടുള്ള സംഭാഷണം. അവനുമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുക, കാര്യങ്ങൾ ചർച്ച ചെയ്യുക, സംഭാഷണം. അത് വെറും ഒരു യാചനകളും പെറ്റീഷൻസും മാത്രമല്ല, അതുണ്ട്, പക്ഷെ അതിനേക്കാളൊക്കെ വലുതാണ്. ഈ ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ കൊണ്ടുവരാൻ, അതായത് ദൈവത്തെ തന്നെ കൊണ്ടുവരാൻ, യേശുവിലേക്ക് കൊണ്ടുവന്ന ആ ദൈവത്തെ, യേശുവിൽ സന്നിഹിതമായിരിക്കുന്ന ദൈവത്തെ മറ്റെല്ലാവർക്കും കൊണ്ടുപോകാൻ ദൈവമായിട്ട് നമ്മൾ സംഭാഷണം ആയിക്കൊണ്ടിരിക്കണം. ഞാൻ എന്തൊക്കെ ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത്, ഇന്ന് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ ദൈവമായിട്ടുള്ള സംഭാഷണം അനുദിനം. യേശു 3 മണിക്കൂർ പുലർച്ചയ്ക്കും 3 മണിക്കൂർ സന്ധിക്കും പ്രാർത്ഥിച്ചിരുന്നു. അത് ഈ സംഭാഷണമാണ്. ആ സംഭാഷണമാണ് പ്രാർത്ഥന എന്ന് നമ്മൾ പറയുന്നത്. ഈ ഗിരിപ്രഭാഷണ ഒത്ത നടുക്ക് ഈ പ്രാർത്ഥനയാണ് വെച്ചിരിക്കുന്നത്, ഒത്ത നടുക്ക്. അതിന് കാരണം അത് തന്നെയാണ്, ഈ ദൈവമായിട്ടുള്ള ബന്ധം, അതാണ് മുഖ്യ കാര്യം. ദൈവത്തിന്റെ പ്രകാശത്തിൽ മനുഷ്യനെ കാണുക എന്നുള്ളതാണ്. ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പും പുറകിലും 2 കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഒന്ന് ധർമ്മദാനം, മറ്റൊന്ന് ഉപവാസം. അപ്പോൾ പ്രാർത്ഥന നടുക്ക്, അതിന് മുൻപ് ധർമ്മദാനം, അതിനുശേഷം ഉപവാസം. ഈ പ്രാർത്ഥന, ദൈവമായ സംഭാഷണം ശരിയായ തരത്തിൽ നടക്കണമെങ്കിൽ ഈ 2 സംഗതികളും, ധർമ്മദാനവും വേണം, ഉപവാസവും വേണം. അപ്പോഴേ ഈ ദൈവമായിട്ടുള്ള ബന്ധം അതിൻ്റെ ശരിയായ തരത്തിലാകുമെന്നാണ്. അപ്പോൾ പ്രാർത്ഥനയുമായിട്ട് അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്ന 2 സംഗതികളാണ് ഉപവാസവും ധർമ്മദാനവും. നമുക്കിന്ന് ധർമ്മദാനത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ദരിദ്രരെ സഹായിക്കാൻ വേണ്ടി ഉപവിപ്രവർത്തികൾ ചെയ്യണം, സൽപ്രവർത്തികൾ ചെയ്യണം. ഈ ജെറൂസലം സൂനോദോസ്, 7:40 ജെറൂസലം സൂനോദോസിൻ്റെ ഒരു തീരുമാനം ദരിദ്രരെ ഓർക്കുക എന്നാണ്. ഗലാത്തിയിലേക്ക് 2:10 അത് പൗലോസ് പറയുന്നുണ്ട്. അങ്ങനെ ഗലാത്തിയ സഭയിലും കോരിന്തോസിലും ഒക്കെ പണം പിരിച്ച്
ജെറൂസലമിലേക്ക് കൊണ്ടുപോയി യാക്കോബിനെ ഏൽപ്പിക്കുന്നുണ്ട്. നടപടിഗ്രന്ഥം വായിച്ചാൽ അതറിയാം. അപ്പോൾ ആ പണപ്പിരിവ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കോരിന്തോസിൽ, പത്രോസിനെ അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ കാര്യമല്ല. ആ പൗലോസ് തന്നെയാണ് പറഞ്ഞത്, ആഴ്ചയിൽ ആദ്യ ദിവസം നിങ്ങൾ അപ്പം പൊറിക്കാനായിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് സമ്മേളിക്കുമ്പോൾ ധനം ധർമ്മശേഖരം നടത്തണമെന്ന് പൗലോസ് തന്നെ പറഞ്ഞിരിക്കുന്നത്. അതായത് കുർബാനയ്ക്കിടയിൽ തന്നെയാണ് പണം പിരിക്കേണ്ടത്, കുർബാനയ്ക്കിടയിൽ തന്നെയാണ് പണം പിരിക്കേണ്ടത് എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്തോസ് 16:1-2 അവസാനത്തെ അധ്യായത്തിൽ. അപ്പോൾ ആഴ്ചയുടെ ആദ്യ ദിവസം, അതായത് ഞായറാഴ്ച കുർബാനയ്ക്ക് സമ്മേളിക്കുമ്പോൾ, അപ്പം മുറിക്കൽ എന്ന് പറയുന്ന കുർബാനയ്ക്ക് സമ്മേളിക്കുമ്പോൾ തന്നെയാണ്. കാരണം എന്താ? ദൈവത്തോടുള്ള ബന്ധമാണ് ആരാധന, ദൈവസ്നേഹം. ദൈവസ്നേഹം പ്രകടിപ്പിക്കുന്നതാണ് ആരാധന. ദൈവത്തോട്, ദൈവത്തിനോട് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. പക്ഷെ ദൈവത്തോടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന അതേ നിമിഷത്തിൽ സഹോദരങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കണം. ഡബിൾ ക്ലാമ്പ് ഓഫ് ലവ് എന്നാണ് ബെനഡിക്ട് മാർപ്പാപ്പ പറയണേ. അതായത് ദൈവസ്നേഹവും പരസ്നേഹവും വേർപ്പെടുത്താൻ പറ്റില്ല. ദൈവത്തെ സ്നേഹിക്കുന്ന നിമിഷമാണ് ആരാധന. ആ ദൈവത്തെ സ്നേഹിക്കുന്ന അതേ നിമിഷത്തിലാണ് മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത്, മറ്റുള്ളവർ കരുണ കാണിക്കേണ്ടത്. അങ്ങനെ കൊടുക്കുമ്പോഴാണ് ആ പണം വിശുദ്ധമാകുന്നത്. ആ പണം വിശുദ്ധമാകുന്നത് അങ്ങനെയാ. ആഴ്ചയിൽ 7 ദിവസം, അല്ല 6 ദിവസം മനുഷ്യർക്ക്, 1 ദിവസം ദൈവത്തിന്. അങ്ങനെ 1 ദിവസം ദൈവത്തിന് മാറ്റിവെക്കുമ്പോൾ 6 ദിവസവും വിശുദ്ധീകരിക്കപ്പെടും. ഇതേ തത്വം തന്നെയാണ് പണത്തിന്റെ കാര്യത്തിലും, അല്ലെങ്കിൽ ഈ നമ്മുടെ വസ്തുക്കളുടെ കാര്യത്തിലും. നമ്മൾ ദശാംശം എന്ന് പറയും, 10 1/10 ദൈവത്തിനും ദൈവത്തിന് ദരിദ്രർക്കും വേണ്ടി മാറ്റിവെക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ബാക്കി 9 ഉണ്ടല്ലോ, അത് പുണ്യപ്പെട്ടതാകും. ഇപ്പൊ 10 രൂപ എനിക്കുണ്ടെങ്കിൽ 1 രൂപ ഞാൻ ദൈവത്തിനും ദൈവത്തിന് ദരിദ്രർക്കും വേണ്ടി മാറ്റിവെക്കുമ്പോൾ എന്റെ കയ്യിലുള്ള 9 വിശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ മാറ്റിവെക്കുന്നില്ലെങ്കിൽ ഈ 10 പിശാചിന്റെ തെറ്റ് മാറും. ഇതാണ് ബൈബിളിന്റെ കാഴ്ചപ്പാട്, വളരെ മനോഹരമായ കാഴ്ചപ്പാടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ദൈവമായിട്ടുള്ള ബന്ധം അത് വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ സഹോദരങ്ങളുടെ ബന്ധം ഉണ്ടാകണം. അത് വളരെ മൂർത്തമായിട്ട് നടക്കുന്നതാണ് ഈ പള്ളിയിലെ കുർബാനയ്ക്കിടയിൽ തന്നെ നമ്മൾ പിരിവെടുക്കുമ്പോൾ. അത് ധർമ്മദാനം, ദരിദ്രരെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്ന ഉപവിപ്രവൃത്തി, സൽപ്രവൃത്തി തന്നെയാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്ന ഒരു വചനം ഞാൻ വായിക്കുക. ദൈവത്തിന്റെ തീരാകാരുണ്യം സ്വീകരിക്കാനും അനുഭവിക്കാനും മാത്രമല്ല, ആ തീരാകാരുണ്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും യേശു നമ്മെ പഠിപ്പിച്ചു. ചാക്രിക ലേഖനം കാരുണ്യത്തിൽ സമ്പന്നൻ എന്ന ആ ചാക്രിക ലേഖനത്തിൽ 14-ാമത്തെ ഖണ്ഡമാണിത്. ദൈവത്തിന്റെ തീരാകാരുണ്യം സ്വീകരിക്കാനും അനുഭവിക്കാനും മാത്രമല്ല, ആ തീരാകാരുണ്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും യേശു പഠിപ്പിച്ചിട്ടുണ്ട്. പ്രഭാഷകൻ 17:22, ലൂക്കോസ് 3:11, കത്തോലിക്ക സഭയുടെ മതബോധനം 2447. അതിനാൽ ഈ സൽപ്രവൃത്തികൾ, ഉപവിപ്രവൃത്തികൾ അത് മൂർത്തമാക്കാൻ വേണ്ടി സഭ പഠിപ്പിക്കുകയാണ് കാരുണ്യപ്രവൃത്തികൾ 14. വേദപാഠത്തിൽ കാരുണ്യപ്രവൃത്തികൾ 14, അതിൽ ആത്മീയങ്ങളുണ്ട്, ദേഹസംബന്ധിയുണ്ട്. വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക, ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുക, നഗ്നരെ ഉടുപ്പിക്കുക, വീടില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുക, രോഗികളെ പരിചരിക്കുക, തടലുള്ളവരെ സന്ദർശിക്കുക, അർഹരെങ്കിൽ മോചിക്കാനുള്ള ശ്രമം നടത്തുക, മരിച്ചവരടക്കം ചെയ്യുക. ഇവയാണ് ദേഹസംബന്ധമായ കാരുണ്യപ്രവൃത്തികൾ. അജ്ഞരെ പഠിപ്പിക്കുക, സംശയമുള്ള സംശയം തീർക്കുക, പാപികൾ ഉപദേശിക്കുക, മറ്റുള്ളവർ നമ്മോട് ചെയ്ത ദ്രോഹം സന്മാനത്തോടെ സഹിക്കുക, നമ്മോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുക, പീഡിതരെ ആശ്വസിപ്പിക്കുക, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാണ് ദേഹി സംബന്ധം, ആത്മീയ ആത്മസംബന്ധമായിട്ടുള്ള സൽപ്രവൃത്തികൾ. ഇത് ഈ ദൈവസ്നേഹം പരസ്നേഹമാകാൻ വേണ്ടി വളരെ കൃത്യമായിട്ട് സഭ നിർവഹിച്ചു തന്നിരിക്കുകയാണ്. 2016 പരിസ്ഥിതി സംരക്ഷണം പ്രോത്സാഹിപ്പിക്കാനുള്ള രാഷ്ട്രാന്തരീയ പ്രാർത്ഥനാ ദിനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ കാര്യം കൂടി ഞാൻ വായിക്കുക. സൃഷ്ടപ്രപഞ്ചത്തോടുള്ള കരുതലിനെ 15-ാമത്തെ കാരുണ്യപ്രവൃത്തിയായി കാണേണ്ടതുണ്ട്. സൃഷ്ടപ്രപഞ്ചത്തോടുള്ള കരുതലിനെ, അത് ദേഹസംബന്ധവും ദേഹിസംബന്ധവുമായ കാരുണ്യപ്രവൃത്തിയാണ്. പ്രകൃതി ചൂഷണത്തെ എതിർക്കുന്നുവെന്നതാണ് ദേഹസംബന്ധം. പ്രപഞ്ചത്തിലെ ഓരോ സംഗതിയിലൂടെയും ദൈവം നമ്മെ പഠിപ്പിക്കുന്നുവെന്നതാണ് ദേഹി സംബന്ധം. ലൗദത്തോസി എന്ന് പറയുന്ന അങ്ങേക്ക് സ്തുതി എന്ന് പറഞ്ഞ ചാക്ര ലേഖനത്തിൽ അത് കാണുകയാണ്. ഞാൻ ഒറ്റ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് നിർത്താം. നമ്മൾ ആഫ്രിക്കയിലെ പട്ടിണി, മിക്ക രാജ്യങ്ങളിലും പട്ടിണിയിലാണ്, മിക്ക രാജ്യങ്ങളിലും, അത് വലിയ ശതമാനം. അവിടെ ഏറ്റവും കൂടുതൽ കാരുണ്യപ്രവൃത്തികൾ, സൽപ്രവൃത്തികൾ, പരസ്നേഹ പ്രവൃത്തി ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭയാണോ? അല്ല, കത്തോലിക്ക സഭയാണ്. ആഫ്രിക്കയിൽ പട്ടിണി രാജ്യങ്ങളിൽ ഐക്യരാഷ്ട്രസഭയല്ല ഏറ്റവും കൂടുതൽ കാരുണ്യപ്രവൃത്തികളും സൽപ്രവൃത്തികളും പരസ്നേഹ പ്രവൃത്തികളും ചെയ്തത്, കത്തോലിക്ക സഭയാണ്. ആഫ്രിക്കയിൽ മാത്രമല്ല, ലോകത്ത് സകല സ്ഥലത്തും
എവിടെ നിന്നാണ് ഈ പണം വരുന്നത്? ഇത് മുഴുവൻ നിങ്ങൾക്ക് ഏത് പള്ളിയിൽ വരെ പോയി നോക്കാം, ആ ചെറിയ സംഖ്യകൾ നമ്മൾ കൊടുക്കുന്ന, ധർമ്മദാനമായിട്ട് നമ്മൾ കൊടുക്കുന്ന, അതിൽ നിന്നാണ് ഇത് മാറ്റിവെക്കണേ. അതില് നിങ്ങൾക്കറിയാലോ വലിയ പണക്കാരായിരിക്കില്ല മിക്കപ്പോഴും പള്ളി വരുന്നത്. സ്വന്തം കാലിൽ നിൽക്കാൻ വലിയ പണമുണ്ടെങ്കിൽ പിന്നെ ദൈവം വേണ്ടെന്ന് വിചാരിക്കുന്നവരാണ് പലരും. അപ്പൊ ദരിദ്രരാണ് കൂടുതലും പള്ളി വരുന്നത്. പണം വന്നു കഴിയുമ്പോൾ അതിന്റെ അപകടങ്ങൾ ഒന്നാണ്, പണം കൊണ്ട് ജീവിക്കാം ദൈവം വേണ്ട എന്നുള്ള ആ പ്രലോഭനം, ആ പ്രലോഭനത്തിന് വിധേയപ്പെടുന്ന പലരുണ്ട്. അപ്പോൾ ഈ ദരിദ്രരുടെ വിധവയുടെ കാശ് പോലെ, ദരിദ്രയായ വിധവയുടെ കാശ് പോലെ ഇടുന്ന ഈ തുട്ടുകളാണ്, ചെറിയ സംഖ്യകളാണ് ഈ ആഫ്രിക്കയിലും അതുപോലെ തന്നെ ഏഷ്യൻ രാജ്യങ്ങളിലും ഇന്ത്യയിലടക്കം ഇവിടെയുള്ള ഈ ദരിദ്രരെ സംരക്ഷിക്കാൻ വേണ്ടി മാറ്റിവെക്കപ്പെടുന്നത്. അത് മോശമാണ്, അതല്ലേ വേണ്ടത്. അതിനാൽ നോമ്പ് കാലത്ത് നമ്മൾ ഉപവസിക്കുമ്പോൾ കുറച്ച് ഭക്ഷണം നമ്മൾ വേണ്ടെന്ന് വെക്കുന്നു, കുറച്ച് പല സംഗതി വേണ്ടെന്ന് വെക്കുന്നു. ആ ആ അതിന് ആ പൈസ അല്ലെങ്കിൽ ആ വസ്തുക്കൾ അതിൻ്റെ പണം തന്നെ നമ്മൾ ഉപയോഗിക്കരുത്. അത് ദൈവത്തിനും ദരിദ്രർക്കും വേണ്ടി മാറ്റിവെക്കുക. അപ്പോൾ ഈ നോമ്പ് കാലം ഗംഭീരമാകും. ദൈവസ്നേഹം പ്രകടിപ്പിക്കുന്ന ആരാധന, പരസ്നേഹം പ്രകടിപ്പിക്കാനുള്ള ധർമ്മദാനത്തിലൂടെ ആകുമ്പോഴാണ് ദൈവത്തോടും സഹോദര സ്നേഹം ഒരേ സമയമായിരിക്കുന്നത്. ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു നിമിഷമില്ല. അങ്ങനെ മെച്ചപ്പെട്ട ഏറ്റവും നമ്മുടെ ആ പ്രവൃത്തി, ഈ രണ്ട് പ്രവൃത്തിയും, അതായത് പണം കൊടുക്കുന്ന, പണം നിക്ഷേപിക്കുന്ന പ്രവൃത്തിയും ദൈവത്തെ ആരാധിക്കുന്ന പ്രവൃത്തി കൂട്ടിക്കിട്ടുന്ന ആ നിമിഷമാകട്ടെ ഏറ്റവും പരമപരിശുദ്ധമായിരിക്കുന്നത്. കാരണം ദൈവത്തെ സ്നേഹിക്കുന്ന അതേ നിമിഷത്തിൽ നമ്മൾ സഹോദരങ്ങൾ ചെയ്യാണ്. അത് സന്മനസ്സോടെ ചെയ്താലേ അതിനൊരു ഒരു ഗുണമുണ്ടാവൂ. ഗുണമുണ്ടാകണമെങ്കിൽ ഇല്ലേ നമ്മൾ പണ്ടാറടങ്ങട്ടെ എന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഇല്ലേ നശിച്ചു പൊട്ടം തിരിച്ച് കൊടുക്കരുത്, സന്മനസ്സോടെ കൊടുക്കുക. ഗോഡ് ആക്സെപ്റ്റ്സ് എ ചിയർഫുൾ ഗിവർ എന്നാണ് പൗലോസ് പറയണേ. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം കൈക്കൊള്ളും. അങ്ങനെ ആകട്ടെ.